Hello, hi, welcome to Ruthu's vlog. In the day, number plastic carry bag under the Katagal Nakavang, Sadangal Vikim Bakatolo. The modular craft work on a number of Chayam on the simple another and the chale is a laurcum Chayam petum. Upon Yanada, then under the canachale, plastic, you know, Ipo and Intel white under. പിന്നെ ഒരു പിങ്ക് കളർ ഉണ്ട് പക്ഷേ എല്ലാ ഡിഫറെന്റ് കളർ വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് നോക്കുക ഇതിനു വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അതിൻ്റെ ചുളിവൊക്കെ ഒന്ന് മാറ്റുക മാറ്റിയിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ അറ്റം നമുക്ക് വേണ്ട ഇനി ഈ അറ്റം അതേമാതിരി ചെയ്യാം ഇതും വേണ്ട ഇങ്ങനെ ചെയ്തുവല്ലോ ഇനി ഒരു മടക്കും കൂടി മടക്കുക ഇത് ഉള്ളൊന്ന് ക്ലിയർ ആക്കട്ടെ ചുളുക്കേ നന്നായിട്ട് പോട്ടെ എന്നിട്ട് ശരിയാ ചെയ്യാം കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം അതിന് ശേഷം ഒരു അടപ്പെടുക്കുക ഒരു ഒരു മൂടി ഏതെങ്കിലും ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു പെൻസിൽ എടുത്തതിന് ശേഷം ഇതൊന്ന് മാർക്ക് ചെയ്യുക ഇതേമാതിരി നമ്മൾക്ക് മൂന്ന് ഇതായിട്ട് അടപ്പായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ഇതായിട്ട് വെക്കുക ഇനി ഇത് വെട്ടിയെടുക്കുക വേണ്ടു ഈ വെട്ടിയെടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് വേറെ കളറ് ഇട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ നോക്കൂ ഇതാ കണ്ടോ ഇങ്ങനെ റൗണ്ടായിട്ട് ഈ ഒരു പിങ്ക് ബേബി പിങ്ക് ഈ കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാനൊരു വേറെ പേപ്പറിൽ അതിൽ കാണിച്ചു തരാം ഇത് സെൻട്രലായിട്ട് ഇങ്ങനെ ഇങ്ങനെ സെൻട്രലായിട്ട് വെട്ടുക ഇതാ നോക്കൂ മനസ്സിലായല്ലോ അല്ലേ ഇങ്ങനെ റൗണ്ട് എടുത്തതിന് ശേഷം പക്ഷെ എല്ലാ കളറും എടുക്കാട്ടുള്ളൂ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എടുക്കുക പിങ്ക് വേണമെങ്കിൽ പിങ്ക് എടുക്കുക ഏത് കളർ വേണമെങ്കിലും എടുക്കുക എല്ലാം നന്നായിരിക്കും അപ്പോൾ അങ്ങനെ വെട്ടിയതിന് ശേഷം ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം എടുക്കുക ഇതെടുത്തിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം ഇത് ഈസി മെത്തേഡാണ് ഇനി ഇതിനേമാതിരി വേറൊരു ഈസി ആയിട്ട് നമുക്ക് ഫ്ലവർ ക്രാഫ്റ്റ് വർക്കിൽ ഉണ്ടാവില്ല അത്രയും ഈസിയാണ് ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്തു എന്നിട്ട് ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ നിൽക്കണമല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് കുറച്ച് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ സ്പ്രെഡ് ചെയ്യുക ഈ തലപ്പിൽ എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ വെക്കുമ്പോൾ സമയത്ത് പൂക്കൾ ഇങ്ങനെ വിടർന്നിരിക്കണം നോക്കൂ ഇതേമാതിരി ഞാൻ കുറച്ച് കളർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഒരു പൈസ പോലും നമുക്ക് ചിലവില്ല ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ഇത് നമുക്ക് ഈസി ആയിട്ട് എല്ലാ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ക്യാരി ബാഗാണ് പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ വേണ്ടത് ഒരു ഈർക്കില വേണം ഈ ഈർക്കില ഇപ്പം ഞാൻ കാരണം വെച്ചാൽ ഫെവിക്കോൾ ഒട്ടിച്ച സമയത്ത് അത് നിൽക്കില്ല അപ്പോൾ നമുക്ക് ഈ ഗ്ലൂ ഗൺ തന്നെ വേണം അല്ലാണ്ട് അത് നിൽക്കില്ല അപ്പോൾ ഫെവിക്കോൾ അഥവാ ഒട്ടിക്കുകയാണെങ്കിൽ തന്നെ അത് കുറേ സമയം നമുക്ക് എടുക്കും സ്റ്റിക്ക് ചെയ്യാൻ ഇതാവുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും നോക്കൂ ഇങ്ങനെയാണ് ഫസ്റ്റ് ലെയർ കൊടുക്കുക എന്നതിന് ശേഷം പൂക്കൾ എപ്പോഴും ഈ വിടർന്ന് നിൽക്കുന്ന ഫീലിംഗ് വേണം നോക്കൂ
ഇങ്ങനെ വരണം. നമ്മൾ കൈ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അത് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ റെഡൊക്കെ നല്ല ക്യാരി ബാഗ് ഉണ്ടെങ്കിലേ നല്ല രസമായിരിക്കും കാണാൻ അല്ലേ. പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ച് വരികയാണ് കേട്ടോളൂ. കുറച്ച് 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 ഗ്ലൂ കണ്ണ് കൊടുത്താൽ മതി. പക്ഷേ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും, അത്ര വലിയ ടഫുള്ളൊന്നുമില്ല. പക്ഷേ എന്താ അറിയോ, ഇത് വെട്ടാനും കുറേ ഇത് ഉണ്ടാക്കി വെക്കുക, അങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി ഓരോ കളറും ഒരു 10-20 എണ്ണമെങ്കിലും വേണം ഒരു ഇതിൽ ചെയ്യണമെങ്കിൽ. 20 എണ്ണം പോരാ, പക്ഷേ എന്താ അറിയോ, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ തിക്കായിട്ട് അധികം തോന്നില്ല, കൂടുതൽ വെക്കേണ്ടി വരും. കാരണം ചെറുതാണല്ലോ ഇത് പൂവ്. ഇതിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്, മനസ്സിലായല്ലോ അല്ലേ. നിങ്ങൾക്ക് കാണണ്ടല്ലോ ഞാൻ കാണിക്കുന്നത്, നോക്കൂ. ഇനി ഇത് കംപ്ലീറ്റ് ആവട്ടെ കേട്ടോളൂ. നോക്കൂ, ഇങ്ങനെ ഞാൻ ഇതങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുക, കംപ്ലീറ്റ് ആക്കി. എൻ്റെ കയ്യിൽ ഇത് ഇപ്പോൾ യെല്ലോ കളറ് ഇത്രയേ ഉള്ളൂ, അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതുവരെ നിർത്തിയത്. എന്താ വെച്ചാൽ വേറെ അതിൻ്റെ പിന്നെ വൈറ്റ് കളറേ ഉള്ളൂ, അപ്പോൾ അതെന്തായാലും വേണ്ട വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾക്ക് ആകെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം ഈ ഫ്ലോ ടേപ്പാണ്, അത് ഒരു 12 രൂപ വിലയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊക്കെ ക്യാരി ബാഗൊക്കെ ഉണ്ടാവുമല്ലോ, ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി അത് കാണൂ. ക്രാഫ്റ്റ് വർക്ക് ഞാൻ കുറേ ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഫ്ലവർ ടേപ്പ് ഒന്ന് ചുറ്റണം, ഇതൊന്ന് അടുപ്പിച്ചിട്ട് അങ്ങോട്ട് ചുറ്റുക. പക്ഷേ ഇപ്പോൾ ഈ ഫ്ലവർ ടേപ്പ് ഇല്ല വിചാരിച്ചിട്ട് നിങ്ങളിത് ചെയ്യാണ്ടിരിക്കണ്ട. കാരണം ഗ്രീൻ കളറുള്ള ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ അതൊരു സ്ലൈസ് വെട്ടിയിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് അതേമാതിരി വെച്ച് ചുറ്റി കൊടുത്താൽ മതി, അതിനും ഒരു പ്രശ്നവും ഇല്ലാട്ടുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് പരമാവധി എല്ലാ സാധനങ്ങളും നമ്മുടെ വീടുകളിൽ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ആണ് ഞാൻ കാണിക്കാറുള്ളത് കേട്ടോളൂ. അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് ഫ്ലവർ ടേപ്പ് വെച്ചിട്ടാണ് ചുറ്റുക. നോക്കൂ, ഞാൻ ഫ്ലവർ ടേപ്പൊക്കെ നന്നായി ചുറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സാധാരണ ഈർക്കലിയാണെന്ന് പറയുമോ, ഇതിപ്പോൾ ക്യാരി ബാഗാണ് നമ്മൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അത് അറിയില്ല. അത്രയും നല്ല ഒരു ഫ്ലവറാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ഇതേമാതിരി ചെയ്ത വേറെ ഒന്ന് കാണിച്ചു തരാട്ടുള്ളൂ. ഇത് നോക്കൂ, പിങ്ക് കളറാണ്. ഇത് ഞാൻ ആ ക്യാരി ബാഗ് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഞാനിതൊരു ഒരു ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണത്, പക്ഷേ ഇതിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ഞാൻ വേറെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇനി ഇതും കൂടി ഇതിലേക്ക് വെക്കട്ടെ. അല്ല, എന്താ ഒരു ഭംഗിയിലേ കാണാൻ, ആരെങ്കിലും പറയില്ലല്ലോ ഇത് കണ്ടാൽ അത് എന്താ പറയുക ക്യാരി ബാഗ് ആണോന്നൊന്നും പറയില്ലല്ലോ. പറയില്ല, ആര് കണ്ടാലും പറയില്ല. പക്ഷേ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഭയങ്കര കിടില സാധനമാണ്. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിലും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം ആരും മറക്കാതെ കണ്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് വേണം, ഞാൻ വീണ്ടും പറയുകയാണ്, സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ നമുക്ക് ഓക്കെ, ബൈ ബൈ, സീ യു.